യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ വേദനയെക്കുറിച്ച് തിരിച്ചറിയുന്നത് ഒത്തിരി നല്ലതാ. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്ന കാര്യപ്രകാരമാ, ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി അതിൻ്റെ കാഠിന്യത്തിൽ നരകാഗ്നിക്ക് സമം തന്നെയാണ്. ആ അഗ്നിസ്പർശം എത്ര ചെറുതായിരുന്നാൽ പോലും ഈ ലോകത്തിലെ സമസ്ത വേദനകളെക്കാളും ഭയാനകമാണ് എന്നുള്ള കാര്യം. അലക്സാണ്ട്രിയിലെ വിശുദ്ധ സിറിൽ പറയുന്ന കാര്യപ്രകാരമാണ്, വിധി ദിവസം വരെ ഭൂമിയിലെ എല്ലാ യാതനകളും സഹിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു ദിവസം കഴിയുന്നതിനേക്കാൾ ഭേദമെന്ന സത്യം. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മരണശേഷം സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചറിയണം. മരണാന്തരം ഒരു വ്യക്തി താൻ ഭൂമിയിൽ വെച്ച് ചെയ്ത നന്മകളുടെയും തിന്മകളുടെയും കണക്ക് പുസ്തകം ആദ്യം തുറക്കുക. അവിടെ നടക്കുന്നത് ആത്മവഞ്ചനയില്ലാതെ, സ്വയം നീതീകരിക്കാൻ പറ്റാതെ, ന്യായീകരിക്കാൻ പറ്റാത്ത ശിക്ഷാപതിയുടെ ഭയമില്ലാതെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ എല്ലാം വായിച്ചു നോക്കിയ നമ്മുടെ കണക്ക് പുസ്തകത്തിലെ സകല കാര്യം, ഭൂമിയിലായിരുന്നപ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല കാര്യവും നമ്മൾ വായിച്ചു നോക്കിയ, പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായിട്ടും നമുക്ക് നമ്മെ തന്നെ അപ്പം മനസ്സിലാക്കാൻ പറ്റിയ. നമ്മൾ ചിന്തിച്ച് നമ്മുടെ അതിക്രമങ്ങൾ, ആസക്തികൾ, ആർത്തികൾ, താല്പര്യങ്ങൾ തുടങ്ങിയ സകല കാര്യവും അതിലൂടെ നമ്മുടെ ആത്മാവിന്, കുടുംബത്തിന്, മറ്റുള്ളവർക്ക്, സമൂഹത്തിന് ബാധിച്ചിട്ടുള്ള സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമുക്ക് വായിച്ചു നോക്കാൻ പറ്റുന്ന ഒരു സമയം മരണാന്തര ശേഷം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്തിലാണ് ശരിക്കും തനത് വിധി നടക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ രണ്ട് തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് അനുഭവിക്കുന്ന വേദന, അത് പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ദർശനം താമസിക്കുന്നു എന്നതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന ഒന്നാമത്തെ വേദന. തിരിച്ചറിയണം, ശുദ്ധീകരണ ആത്മാക്കൾക്ക് സ്വർഗം ഉറപ്പാണ്. അത് അവർക്കറിയുകയും ചെയ്യാം. എത്ര കാലമാണ് സഹിക്കേണ്ടതെന്നും അവർക്കറിയാം. പക്ഷെ ഇത് താമസിക്കുന്നു എന്നതിലാണ് അവർ ഒത്തിരിയേറെ വേദനിച്ചു കൊണ്ടിരിക്കുക. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ ആത്മാക്കൾ ദൈവത്തെ തീവ്രമായി ആഗ്രഹിക്കുന്നവരാ. ഈ ആത്മാക്കൾക്ക് ഇനി ദൈവമല്ലാതെ മറ്റൊരാശ്വാസവുമില്ല. ലോകമോ ജഡമോ ഇനി അവർക്ക് സഹായത്തിനില്ല. ദൈവത്തെ തേടുക എന്നു മാത്രമാണ് ഈ ആത്മാക്കളുടെ ഏക ലക്ഷ്യം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന രണ്ടാമത്തെ വേദന എന്താണെന്ന് ചോദിച്ചാൽ ഇന്ദ്രിയപരമായ വേദനയാണ്. എന്താണ് ഇന്ദ്രിയപരമായ വേദന എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സഹജീവികളെ സ്നേഹിക്കുന്നതിൽ വന്ന പരാജയത്തെ ഓർത്ത് ഒരാത്മാവ് അനുഭവിക്കുന്ന ദുഃഖം, വേദനയാണ് ഇന്ദ്രിയപരമായ വേദന. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള വേദനകളാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്നത്. ദൈവത്തെ സ്വർഗീയ ദർശനം താമസിക്കുന്നു. രണ്ട്, ഇന്ദ്രിയ എന്ന് വെച്ചാൽ സഹജീവികളെ സ്നേഹിക്കാത്തതിൽ വന്ന പരാജയത്തെ ഓർത്തുള്ള വിഷമം. ഈ രണ്ട് വേദനകളിലൂടെയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എന്നുള്ള സത്യം ദൈവമക്കളെ തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എങ്ങനെയാണ് ദൈവിക ദർശനം സാധ്യമാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശുദ്ധ കാത്രിയും പറഞ്ഞു തരുന്നുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ സകല വേദനകളും ഉത്ഭവിക്കുന്നത് ഉത്ഭവ പാപത്തിൽ നിന്നോ കർമ്മ പാപത്തിൽ നിന്നോ ആണ് എന്നാണ് പറയുന്നത്. ദൈവം ഒരാത്മാവിനെ സൃഷ്ടിച്ചത് ശുദ്ധവും നിഷ്കളങ്കവും വൃത്തിയുള്ളതുമായ പാപത്തിൻ്റെ ഒരംശം പോലുമില്ലാത്ത അവസ്ഥയിലാണ്. സ്വർഗീയ ദർശനം സാധ്യമായ വിധത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ആത്മാവിൽ ഉത്ഭവ പാപത്തിനോടൊപ്പം കർമ്മപാപവും കലരുമ്പോൾ ദൈവിക ദർശന സാധ്യത അകലെയായിത്തീരുന്നു. അത് കാണാൻ പറ്റാത്ത അവസ്ഥയായിത്തീരുന്നു. അതുകൊണ്ട് എപ്പോഴാണോ ഒരാത്മാവ് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന വിശുദ്ധിയും നിഷ്കളങ്കതയും നൈർമല്യവും കൈവരുന്നത്, അപ്പോൾ ആ ആത്മാവിൻ്റെ ദൈവിക ദർശന സാധ്യത പൂർണ്ണമായിട്ട് തീരുകയാണ് എന്നാണ് വിശുദ്ധ കാത്രിൻ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഫൗസ്തീനായുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം വളരെയേറെ സ്പർശിക്കുന്ന ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവർ, ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവളുടെ കാവൽ മാലാഖ അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾ കാണുന്ന കാഴ്ച, അഗ്നികുണ്ടത്തിൽ കുറേ ആത്മാക്കൾ കിടന്ന് വേദന കൊണ്ട് പൊളയുക. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാക്കളുടെ അടുത്ത് ചെന്നപ്പോൾ അവർ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനകൾ ഒന്നും തന്നെ സഹായകമാകുന്നില്ല. അവൾ ആ ആത്മാക്കളോട് ചോദിക്കുവാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ സഹനം എന്ത്? പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം, ദൈവത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഏറ്റവും വലിയ പീഡ എന്ന് അവൾ പറയുക.
പ്രിയപ്പെട്ടവരെ, ഈ ആത്മാക്കളോട് അല്പം കൂടി സംസാരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും കാവൽമാലാഹ സമ്മതിക്കുന്നില്ല. അവൾ പുറത്തു വന്നു. അവൾ പുറത്തു വന്നപ്പോൾ ദൈവം ഈശോ അവൾക്ക് പറഞ്ഞു കൊടുക്കുക, നീ സന്ദർശിച്ചത് ശുദ്ധീകരണ സ്ഥലമാണ്, അതെന്റെ കരുണയല്ല നീതി ആവശ്യപ്പെടുന്ന സ്ഥലമാണ് എന്നുള്ള സത്യം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയല്ല ഈ വേദനകൾക്ക് പിന്നില്, പിന്നെയോ നീതിയാ. ദൈവകരുണ ഈ ലോകത്തിൽ വെച്ച് നിരാകരിച്ചവര് ദൈവത്തിൻ്റെ നീതിക്ക് മുന്നിൽ പരിഹാരം ചെയ്യണമെന്നതാ ശുദ്ധീകരണ സ്ഥലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഴത്തിൽ പ്രാർത്ഥിക്ക്. ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിനായിട്ട് ഭയങ്കരമായ ദാഹമുണ്ടാകും. ദൈവത്തെ ഒന്ന് കാണാനുള്ള, ഈ ഭൂമിയിൽ വെച്ച ഈശോയെ നമുക്ക് മുഖാമുഖം കാണാൻ പറ്റുക, പരിശുദ്ധ കുർബാനയിലൂടെ കാണാൻ പറ്റുക, കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റുക, ഏറ്റവും കൂടുതലായിട്ട് വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുങ്ങാം. ഒപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ ഈ ഭൂമിയിൽ വെച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. അവരിന്ന് ശുദ്ധീകരണ സ്ഥലത്ത് ഈശോയുടെ ഒരു ദർശനത്തിന് വേണ്ടി, കണ്ടുമുട്ടാൻ വേണ്ടി ഒത്തിരിയേറെ കൊതിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പ്രാർത്ഥന, ബലി, നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനം, കഷ്ടപ്പാടുകൾ, വേദനകൾ എല്ലാം സമർപ്പിച്ച് ആ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ഒത്തിരി ഒന്ന് കഷ്ടപ്പെട് തയ്യാറാകുക. അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹവും വരും. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.